Hi, it's me Rashid Amin and a good year of like a lot of this follow. In the number Chia Bunade, online IT driving license I can need to come in the lab with videos on. I don't know if channel subscribe to the other than the subscribe to the other bell icon on the Martha pin and then some shingle carrying out of content in the comment show the canon. അതേപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു പേജ് ലൈക്ക് ചെയ്യുകയും ഇൻസ്റ്റയിലാണെങ്കിൽ ഫോളോ ചെയ്യുകയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് സാരഥി പരിവാഹൻ എന്ന സൈറ്റ് ഓപ്പൺ ആക്കുക. സാരഥി പരിവാഹൻ എന്ന് പറയുന്ന സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് പരിവാഹൻ എന്ന് പറയുന്ന ഒരു മെനുവിലേക്കാണ് എത്തുക. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്നുള്ള ഒരു മെനുവിലെത്തും. അവിടെ നമുക്ക് ഡ്രൈവേഴ്സ് ലേണേഴ്സ് ലൈസൻസ് എന്നുള്ള മെനു നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും പിന്നെ വരുന്നത് സെലക്ട് സ്റ്റേറ്റ് നെയിമാണ്. അത് നമ്മൾ കേരള ആണ് കൊടുക്കേണ്ടത്. കേരള എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് വരുന്നത് ഈ ഒരു പിന്നെ ടാബാണ്. ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. ഇത് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയേണ്ടതുണ്ട്. ഇനിയിപ്പം വരുന്ന ഒരു മെനു ഇതാണ്. അപ്ലൈ ഫോർ ലേണേഴ്സ് ലൈസൻസ്, അപ്ലൈ ഫോർ ഡ്രൈവിംഗ് ലൈസൻസ്, അപ്ലൈ ഫോർ ഡി എൽ റെന്യൂവൽ, അങ്ങനെ ഒരുപാട് മെനുസ് നിങ്ങൾക്ക് കാണാം. അതൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ലാത്തതാണ്. നമ്മളിപ്പോൾ ലേണേഴ്സ് അപ്ലൈ ഫോർ ലേണേഴ്സ് ലൈസൻസ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽ ആണ് ഈ പറയുന്നത്. പിന്നെ അതേപോലെ നമ്മൾ ലേണേഴ്സ് എഴുതുന്നതിൻ്റെ മുമ്പേ ആയിട്ട് റോഡ് സേഫ്റ്റി പിന്നെ ട്യൂട്ടോറിയലിൻ്റെ ഒരു വീഡിയോസ് ഉണ്ട്. അത് കാണണം എന്നാണ് ഇതിൽ നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. അത് എങ്ങനെ എടുക്കാന്നുള്ളതും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഇതിന് ശേഷം നമ്മളവിടെ ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു അപ്ലിക്കൻ്റ് ഡസ് നോട്ട് ഹോൾഡ് എനി ഡ്രൈവിംഗ് ലൈസൻസ് ഈ ലേണേഴ്സ് ലൈസൻസ് എന്നുള്ളതാണ്. അത് നമ്മൾ അതിലാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് അപ്ലിക്കൻ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണെങ്കിൽ വേറെ ആഡ് ചെയ്യാനാണെങ്കിൽ രണ്ടാമത്തെ എടുക്കുക. മൂന്നാമത്തേതാണെങ്കിൽ ലേണേഴ്സ് ലൈസൻസ് ഉള്ളവരാണ്, അതിലെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ ഓപ്ഷൻ. നമ്മൾ ഫസ്റ്റ് ഓപ്ഷനും തന്നെ ആഡ് ചെയ്തു, സബ്മിറ്റ് കൊടുത്തു. അതിനുശേഷം നമുക്ക് വരുന്ന നമ്മുടെ ഒരു നെയിം കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളതാണ്. ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ആർ ഡി ഒൻ്റെ നെയിം കൊടുക്കണം. ഞങ്ങൾക്ക് എല്ലാം 57 ആണ് കൊടുത്തിരിക്കുന്നത്, കൊടുവള്ളി. ഇനി നമുക്ക് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന മൂന്ന് കുളം കാണാം. നമുക്ക് മൂന്ന് പേരുണ്ടെങ്കിൽ മൂന്ന് കുളത്തിലും ചെയ്യാം. രണ്ട് പേരാണെങ്കിൽ ഫസ്റ്റ് നെയിമിലും ലാസ്റ്റ് നെയിമിലുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. ജസ്റ്റ് ടൈപ്പ് ചെയ്തു. എനിക്ക് രണ്ട് നെയിം ആയതുകൊണ്ട് ഞാൻ ഫസ്റ്റിലും ലാസ്റ്റിലുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ റിലേഷന് സെലക്ട് ചെയ്തു. അതിലിപ്പോൾ നമുക്ക് ഏതാണ് ആവശ്യം അത് ചെയ്യുക. ഞാൻ ഫാദർ കൊടുത്തു. അതിനുശേഷം ഫസ്റ്റ് നെയിമും കൊടുത്തു. ഒരു നെയിം അല്ലെ, മൂന്ന് നെയിം ഉണ്ട്, മൂന്ന് നെയിം കൊടുക്കാം. ഫസ്റ്റ് നെയിം കൊടുത്തു. അതിനുശേഷം ഫുൾ നെയിം ആസ് പെർ റെക്കോർഡ്സ് ആണ്. അതിൽ റാഷിദ് അമീൻ എന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്താണോ നമ്മുടെ ലൈസൻസിൽ പ്രിൻ്റ് ചെയ്ത് വരേണ്ടത് ആ ഒരു പേരാണ്. അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ചെയ്യണം. പിന്നെ നമ്മുടെ ജെൻഡറാണ്, മെയില്, ഫീമെയില്, ട്രാൻസ്ജെൻഡർ. അതിൽ നമ്മൾ മെയിൽ എന്നുള്ള ഓപ്ഷന് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അത് ഡേ, മന്ത്, ഇയറിലാണ് ആഡ് ചെയ്യേണ്ടത്. അതും നമ്മൾ ആഡ് ചെയ്തു. പിന്നെ നമുക്ക് വരുന്നത് പ്ലേസ് ഓഫ് ബർത്ത്, ആ ഒരു സ്ഥലം ഞാൻ ആഡ് ചെയ്തു. അതേപോലെ കൺട്രി, നമ്മളെവിടെയാണോ ജനിച്ചത് ആ ഒരു കൺട്രി നമ്മൾ ചെയ്തു, ആഡ് ചെയ്തു. പിന്നെ വരുന്നത് നമ്മളെ ക്വാളിഫിക്കേഷനാണ്. നമ്മളേതാണോ ക്വാളിഫൈഡ് അതായത് ആ ഒരു ക്വാളിഫിക്കേഷൻ നമ്മൾ ആഡ് ചെയ്യുക. ഓക്കെ. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ്, അത് നിർബന്ധമായിട്ടും നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. അത് തെറ്റിപ്പോകരുത്. കാരണം നമ്മളെ ഇൻ കേസ് നമ്മളെ ലൈസൻസിൽ ആഡ് ചെയ്ത് വരുന്നതാണ്. നമുക്ക് പല ആവശ്യത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഇതാണ്. നമ്മളെ ഇനി ആക്സിഡൻ്റ് അങ്ങനെ ഇൻ കേസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ലൈസൻസ് നോക്കിയിട്ടൊക്കെ നമ്മളെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ ആളുകൾക്ക് പറ്റും. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ കൊടുക്കണം, തെറ്റാതെ തന്നെ കൊടുക്കുക. അതിനുശേഷം ലാൻഡ് ലൈൻ നമ്പറാണ്. അത് ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് വരുന്നത് ഇമെയിൽ ഐ ഡി ആണ്. ഇമെയിൽ ഐ ഡി ആഡ് ചെയ്ത് കൊടുക്കുക. ഇമെയിലിന് ശേഷം വരുന്നത് അപ്ലിക്കൻ്റ് മൊബൈൽ നമ്പറാണ്. ആ ഒരു മൊബൈൽ നമ്പർ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. നമ്മളെ ഈ ലേണേഴ്സ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടും
അല്ലാതെയും ഒക്കെ നമുക്ക് വരുന്ന ഈ OTP കൾ കാര്യങ്ങളൊക്കെ ഈ ഒരു നമ്പറിലേക്കാണ് വരിക. അപ്പോൾ ഫിക്സഡ് ആയിട്ടും അതേപോലെ നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു നമ്പർ നമ്മൾ ഇവിടെ ആഡ് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം നമുക്ക് നമ്പർ മിസ്സായി പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ OTP കാര്യങ്ങളൊക്കെ വരുന്നതിൽ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വരുന്നത് എമർജൻസി മൊബൈൽ നമ്പറാണ്. അത് നമ്മൾ നമ്മുടെ ഏറ്റവും അടുത്തുള്ള പിന്നെ ഫാദർ അല്ലെങ്കിൽ മദർ, വൈഫ് അങ്ങനെയൊക്കെയുള്ള നമ്പറുകളാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി ആക്സിഡൻ്റൊക്കെ പറ്റി നമ്മൾ അബോധാവസ്ഥയിലൊക്കെ ആകുമ്പോൾ ഇൻ കേസ് ഈ അതോറിറ്റി അല്ലെ പോലീസിനൊക്കെ നമ്മുടെ റെക്കോർഡ്സ് ചെക്ക് ചെയ്തിട്ട് നമ്മളെ വീടുമായിട്ട് ബന്ധപ്പെടാനുള്ളൊരു ഓപ്ഷനാണ് ആ ഒരു നമ്പർ. അത് അവിടെ സേവ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള നമ്പർ തന്നെ കൊടുക്കൽ അത്യാവശ്യമാണ്. ഞാൻ രജിസ്റ്റർ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, അത് രണ്ട് കോളുണ്ട്. അത് നമ്മുടെ പിന്നെ ശരീരത്തിലുള്ള നമ്മുടെ അടയാളങ്ങൾ, നമ്മളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള അടയാളങ്ങൾ എന്നതാണ് അതിൽ ആഡ് ചെയ്യേണ്ടത്. അത് നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതിയാവും. അത് രണ്ട് കോളും നമ്മൾ ഫില്ല് ചെയ്യുക. അതിനുശേഷം നമുക്ക് വരുന്നത് അഡ്രസ്സാണ്. അഡ്രസ്സ് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഓൾറെഡി നമ്മൾ കേരളം ആഡ് ചെയ്തിട്ടുണ്ട്, കോഴിക്കോട് ആഡ് ചെയ്തു. ഇനി താലൂക്കാണ് വരുന്നത്. താലൂക്ക് നമ്മൾ താമരശ്ശേരിയാണ് ഈ ഞാൻ ആഡ് ചെയ്യുന്നത്. ശേഷം നമ്മുടെ വില്ലേജ് ടൗണ് കൊടുക്കുക. അത് നമ്മുടെ പഞ്ചായത്തായിരിക്കും അതിലെ വന്നിരിക്കുക. അത് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. ഹൗസ് നമ്പർ അല്ലെങ്കിൽ പേരുണ്ടെങ്കിൽ പേര് കൊടുക്കുക, വീടിൻ്റെ പേരോ കാര്യങ്ങളോ കൊടുക്കുക. അതിനുശേഷം സ്ട്രീറ്റ്, ലൊക്കാലിറ്റി, പോലീസ് സ്റ്റേഷന് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ലൊക്കേഷൻ ലാൻഡ് മാർക്ക് ഏതാണോ ഉള്ളത്, പള്ളി, അമ്പലമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്നത് നമ്മുടെ പിൻകോഡാണ്. പിൻകോഡ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ പെർമനൻ്റ് ഈ ഒരു അഡ്രസ്സിൽ താമസിക്കുന്ന എത്ര കാലം എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്നത് നമ്മൾ ഇപ്പം പിന്നെ പെർമനൻ്റ് അഡ്രസ്സ് അല്ല, വേറെ അഡ്രസ്സിലാണ് താമസിക്കുന്നതെങ്കിൽ ആ ഒരു കാര്യം താഴെ ആഡ് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരേ അഡ്രസ്സിലാണെങ്കിൽ അവിടെ ക്ലിക്ക് കൊടുക്കുക. ശേഷം നമ്മൾ താഴോട്ട് തന്നെ പോകുന്നതാണ്. ഇനി നമുക്ക് സെലക്ട് ക്ലാസ് ഓഫ് വെഹിക്കിൾ ഏതാണോ അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിൽ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ടതില്ല. അഡോപ്റ്റഡ് വെഹിക്കിൾ ഫിസിക്കലി ആയിട്ട് ബുദ്ധിമുട്ടുള്ളവരൊക്കെയാണ് അവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ മുന്നോട്ട് പോവുക. ശേഷം നമുക്ക് നമ്മുടെ വെഹിക്കിൾ, നമുക്ക് ഏത് ലൈസൻസ് ആണോ ആഡ് ചെയ്യേണ്ടത്, LMB നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയറും ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ LMB ആണ് ആഡ് ചെയ്യുന്നത്. അവിടെ അത് ആഡ് ചെയ്ത് രണ്ടെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ നമ്മുടെ ഒരു ഡിക്ലറേഷനാണ് നമ്മൾ, ഇനി കേസ് നമ്മൾ ആക്സിഡൻറ്റിൽ ഡെത്ത് ആവുകയാണെങ്കിൽ നമ്മൾ അവയവങ്ങൾ നമ്മൾ ദാനം ചെയ്യാൻ തയ്യാറാണ് അല്ലെങ്കിൽ അല്ല എന്നുള്ള ഓപ്ഷൻ യെസ് ഓർ നോ കൊടുക്കുക. ശേഷം നമ്മൾ സെൽഫ് ഡിക്ലറേഷനാണ്, നമ്മളിപ്പം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പിന്നെ ആഡ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനാണ്. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പ്രിൻ്റ് വരുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഫോം വരും, പ്രിൻ്റ് ഫോം 1 സെൽഫ് മെഡിക്കൽ ഡിക്ലറേഷൻ്റെ ഫോം കിട്ടും, പ്രിൻ്റ് ഫോം 1A വരും, അതേപോലെ പ്രിൻ്റ് അക്നോളജ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിലുകളും നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിൽ തന്നെ നമ്മൾ ഫോട്ടോ ആദ്യം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫോട്ടോ കൂടെ വരുന്നതായിരിക്കും. പിന്നെ നമുക്കിതിൽ ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഐ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ ഒരു ഫോമിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നതാണ്. അത് പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ഐ കണ്ണ് ടെസ്റ്റ് ചെയ്യും, അതിൽ തന്നെ അതിൻ്റെ ഡോക്ടർ സൈൻ ചെയ്ത സീലൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തു വെക്കേണ്ടതാണ്. നെക്സ്റ്റ് നമുക്ക് ഫോട്ടോയും സിഗ്നേച്ചറും 16 KB താഴെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കണം. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്നാൽ മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഫോട്ടോ നമ്മൾ ഫുള്ളായിട്ട് തല മറഞ്ഞിട്ടുള്ള ഫോട്ടോ എടുക്കാൻ പാടില്ല. അത്
പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ അപ്ലിക്കേഷന് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്ന ഫോമാണ് അപ്ലിക്കേഷൻ നമ്പറും അപ്ലിക്കേഷൻ ഡേറ്റ്, ബ്ലഡ് ഗ്രൂപ്പ്, അപ്ലിക്കേഷൻ ജെൻഡർ എന്നുള്ള കാര്യങ്ങളും നമ്മുടെ മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ അക്നോളജ്മെൻറ്റിൻ്റെ ഒരു പേപ്പർ, അതും നമ്മൾ കറക്റ്റായിട്ട് പ്രിൻ്റ് എടുത്ത് വെക്കണം. കൂടെ നമുക്ക് നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഐ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു പേപ്പറുണ്ട്, ആ ഒരു പേപ്പറാണ്. ഈ ഒരു പേപ്പറും നമ്മൾ പ്രിൻ്റ് എടുത്ത് വെക്കണം. എന്നിട്ട് ഇത് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് വെക്കേണ്ടതാണ് അപ്ലോഡ് ചെയ്യാൻ. പിന്നെ വരുന്നത് നമ്മൾ ഏതൊക്കെ വെഹിക്കിളിനാണ് അപേക്ഷിച്ചത് എന്നുള്ളൊരു പേപ്പറാണ്, ഇത് നമ്മൾ പ്രിൻ്റ് എടുത്ത് വെക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മളെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം. അതിന് ഡോക്യുമെൻ്റ് ഏജ് പ്രൂഫ് വേണം, മെഡിക്കൽ പ്രൂഫ് വേണം, ഐ സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, അഡ്രസ്സ് പ്രൂഫിനാണ്. ഇത് നമ്മൾ പിന്നെ ഐ സർട്ടിഫിക്കറ്റാണ് നമ്മൾ ഫില്ല് ചെയ്ത് ക്ലിയർ ടെസ്റ്റ് ചെയ്ത് ഐ സർട്ടിഫിക്കറ്റ് ഡോക്ടർ സൈൻ ചെയ്തതാണ്, ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നമ്മുടെ സെൽഫ് ഡിക്ലറേഷൻ ഫോമാണ്, ഇതും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ പിന്നെ ഫോട്ടോ, അതേപോലെ നമ്മുടെ ഡോക്യുമെൻ്റ് എല്ലാം 16 KB താഴെ ആയിട്ട് നമ്മൾ പിന്നെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നു. അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് വെക്കണം, എന്നാലേ നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ഫോമുകൾ നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, കണ്ണ് പരിശോധന റിപ്പോർട്ട്, എല്ലാ സാധനങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുക. അത് അപ്ലോഡ് ചെയ്യാനുള്ള സ്ലോട്ട് അതിൽ കിട്ടുന്നതായിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. സിഗ്നേച്ചറും ഫോട്ടോയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഇ പേയ്മെൻറ്റ് ചെയ്യണം. എന്നിട്ട് വെരിഫൈ ഫീ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. അത് നമ്മുടെ മൊബൈലിലേക്ക് OTP അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് വരുന്നതായിരിക്കും. ഇനി നമ്മൾ പിന്നെ ഓൺലൈനായിട്ട് നമ്മുടെ ലേണേഴ്സ് ലൈസൻസിന് വേണ്ടിയിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നൊരു ദിവസം നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്യേണ്ടതാണ്. സ്ലോട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഒരു പേപ്പർ പ്രിൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മളെടുത്തിട്ട് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്, നമ്മളെ ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് വരെ ബന്ധപ്പെട്ടതാണ്. ഇപ്പം നമ്മളെ ലേണേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെ എല്ലാ അപ്ലിക്കേഷനും നമ്മൾ അപ്ലോഡ് ചെയ്തു, നമ്മൾ ഫീസ് അടിച്ചു, നമ്മൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തു. നമുക്ക് നമ്മളെ മൊബൈലിൽ പിന്നെ നമ്മുടെ കാര്യങ്ങൾ, ഇതിൻ്റെ ഫീസ് അടിച്ചതിൻ്റെ അതിൻ്റെയൊക്കെ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അതേപോലെ നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്തു, ഇനി ലേണേഴ്സിൻ്റെ ഡേറ്റും കിട്ടി, ഇനി നമ്മൾ ലേണേഴ്സിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ് വിചാരിക്കുന്നത്. ഓൺലൈനായിട്ട് ലൈസൻസ് എടുക്കുമ്പോൾ ചിലപ്പം ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതേപോലെ നമ്മൾ അപ്ലോഡിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള. പിന്നെ അതേപോലെ നമ്മൾ ലൈസൻസ് ലൈഫിൽ ഒരു തവണയാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് അതിൽ തെറ്റുകൾ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പിന്നെ ഡോക്യുമെൻറ്റിലോ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, അപ്പം ഇതിലിപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് പറയുമ്പോൾ നമുക്ക് ഡ്രൈവിംഗ് എടുക്കാൻ വേണ്ടി ഡ്രൈവിംഗ് സ്കൂളൊക്കെ ബന്ധപ്പെട്ടിട്ടായിരിക്കും കൂടുതൽ നന്നാവുമെന്ന് തോന്നുന്നുണ്ട്. കാരണം അവർ നമുക്ക് വേണ്ടിയിട്ട് ഇരിക്കുന്നവരാണ്, അവർക്ക് ഒരു പിന്നെ കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ ചില പ്രശ്നങ്ങളൊക്കെ ചിലർക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവിംഗ് സ്കൂളൊക്കെ ബന്ധപ്പെട്ടിട്ടായിരിക്കും കുറച്ചുകൂടി നന്നാവുക. ഓക്കെ.